ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിനൂസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡോണറ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഡോണറ്റ് രണ്ട് തരത്തിലുള്ള ഗ്ലേസിങ് ഇതൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഇതുവരെ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണം. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ഡോണറ്റ് ഫില്ലിംഗ് ഉള്ള ഒരു ഡോണറ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡോണറ്റിനുള്ള ഡോ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3¼ കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. ഇതേപോലെയുള്ള ഒരു കപ്പ് മെഷറിംഗ് കപ്പിൽ, അതായത് 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാനിവിടെ മൈദ അളന്നെടുത്തേക്കുന്നത്. 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇതേപോലുള്ള 60 ml 1/4 കപ്പ് മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ടേബിൾ സ്പൂണിൻ്റെ കണക്കൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാരണം ഞാനിത് ആവർത്തിക്കുന്നില്ല. ഇനി വേണ്ടത് പാലാണ്. പാൽ 1 കപ്പ് പാല്, എല്ലാം ചൂടുള്ള പാലാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് ആ മൈദ മാറ്റി വെച്ചിട്ട് ഈ പാലിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഈ ഡോയ്ക്ക് ആവശ്യമുള്ള പഞ്ചസാര, അത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഈ 60 ml മെഷറിംഗ് കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2½ ടീസ്പൂൺ ഈസ്റ്റ് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തരിതരിയായിട്ടുള്ള ഈസ്റ്റാണ്, അത് ഡയറക്റ്റ് ചേർക്കാവുന്നതാണ്. ഞാനിതൊക്കെ പല വീഡിയോയിലും ആവർത്തിച്ചതുകൊണ്ട് ഞാൻ ഇത് ഇനിയും വീണ്ടും പറയുന്നില്ല. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയും അതേപോലെ തന്നെ മുട്ടയും നന്നായിട്ട് ബീറ്റായാൽ മതി. ഈസ്റ്റ് അങ്ങനെ മിക്സ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മൈദയിലേക്ക് ഈ മുട്ട, പാല്, പഞ്ചസാര അതേപോലെ ഈസ്റ്റ് മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളെടുക്കുന്ന പൊടി ഒരു ഇത്തിരി കൂടിപ്പോയാന്നുണ്ടെങ്കിൽ, നമുക്ക് തോന്നിയാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കങ്ങനെ തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അതിനിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് 10 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചതിന് ശേഷം 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കാര്യം കൂടി ചേർക്കാനുണ്ട്. ബട്ടറ്, നമ്മൾ ബട്ടർ ചേർത്തിട്ടുണ്ടായില്ല. 3 ടേബിൾ സ്പൂൺ ബട്ടറ്, സോഫ്റ്റൻ്റ് ആയിട്ടുള്ളത്, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇപ്പം ഞാനെടുത്തിരിക്കുന്നത് സോൾട്ട് ബട്ടറാണ്. അപ്പോൾ സോൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിതിൽ ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസോൾട്ടഡ് എടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണെങ്കിൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് മാവ് കുഴക്കുന്നതിന് സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിൽ എഗ്ഗ് ആവശ്യമില്ലാതെ, എഗ്ഗ് ഉപയോഗിക്കാത്തവർ എഗ്ഗ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിന് കൂടുതലായിട്ട് പാൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ ടോപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് 10 മിനിറ്റ് നേരം കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ബൗളിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഈ മാവ് അതിൽ വെച്ചിട്ട് ഇതൊരു 2 മണിക്കൂർ നേരം പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കാം. ഡോണറ്റിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 4 എഗ്ഗ് യോക്കാണ് നമുക്ക് വേണ്ടത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് മഞ്ഞ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കസ്റ്റാർഡ് നല്ല തിക്ക് ഫോമിലാവാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ എഗ്ഗൊക്കെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മളിപ്പോൾ എഗ്ഗ് ഉപയോഗിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ സോസ് അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ട് കസ്റ്റാർഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കസ്റ്റാർഡ് ഉപയോഗിച്ചാൽ മതി. ഡോണറ്റിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ആ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് അത് ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് പാല് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പയ്യെ ഒന്ന് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി പാലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട പാൽ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. മീഡിയം ടു ലോ ഫ്ലെയിം, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും കുക്ക് ചെയ്യാൻ പാടില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് സെറ്റായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉണ്ടോ, ഇത് നന്നായിട്ട് തിക്ക് ഫോമിലായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, നമ്മുടെ കസ്റ്റാർഡ് റെഡിയാകും. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് തിക്കാവുന്നതാണ്, അപ്പോൾ നമ്മൾ അധികം തിക്കാക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇപ്പോൾ കസ്റ്റാർഡ് റെഡിയായത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ ബബിളൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കിച്ചൺ ടോപ്പിലിട്ടിട്ട് ഡോണറ്റിൻ്റെ പരുവത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുമ്പുള്ള വീഡിയോയിൽ ഞാനിത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്, ഡോണറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് പരത്തി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മൈദ പൊടി വിതറിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഓരോ കണത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേ കണത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബോട്ടിലിൻ്റെ മൂടിയാണ്. അപ്പോൾ ഡോണറ്റിൻ്റെ ഷേപ്പിലുള്ള റൗണ്ടഡ് ആയിട്ടുള്ള ഗ്ലാസ്, അങ്ങനെ നമുക്ക് നല്ല സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ അതായാലും മതി. ഒരു 3 ഇഞ്ച് വലിപ്പത്തിലുള്ള എന്തും നമുക്ക് എടുക്കാം. അപ്പം ഞാൻ എടുത്തിരുന്നത് കുറച്ച് ചെറുതാണ്, കുറച്ച് ചെറിയ ഡോണറ്റായിരിക്കും നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിനനുസരിച്ചുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ ഡോണറ്റും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും ന്യൂസ് പേപ്പറോ നിവർത്തിയിട്ടിട്ട് അതിലേക്ക് വെച്ചിട്ട് നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് മൂടിക്കൊടുക്കാം. ഇത് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഡോണറ്റൊക്കെ നേരത്തെ പരത്തിയതിനും ഒന്നുകൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോണറ്റൊക്കെ കറക്റ്റ് ലെവലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അങ്ങനെ ടേസ്റ്റ് ഇല്ലാത്ത എന്ത് ഓയിലും നമുക്ക് എടുക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഡോണറ്റ് 3 എണ്ണം വെച്ചിട്ട് ഒരു ടൈമിൽ 3 എണ്ണം വെച്ചിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഓയില് വേണം നമുക്ക്, എന്നാലേ ഇത് ഫ്രൈ എടുക്കുമ്പോൾ കറക്റ്റ് ഫോമിൽ വരുള്ളൂ കേട്ടോ. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. ഒരു ബ്രൗൺ കളറായാൽ മതി. അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഡാർക്കായിട്ട് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് ആവുകയും ചെയ്യും. ഉള്ളിൽ കുക്കായില്ല എന്നൊന്നും വിചാരിക്കേണ്ട, പെട്ടെന്നാവുന്ന ഒരു ഇതാണ് ഡോണറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോർഷൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ എടുത്താൽ മതി. തിരിച്ചും മറച്ചിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്.
എല്ലാ ഡോണറ്റും ഞാൻ ഇതേപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 25-20 ഡോണറ്റ് ഉണ്ടാവും ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് എങ്ങനെ നിറക്കണേന്ന് നോക്കാം. ഇതേപോലെയുള്ള സ്ക്രൂവറോ ചെറിയൊരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് തുളച്ച് കൊടുക്കുക. ഒരു സൈഡ് മാത്രമായിട്ട് തുളച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് അകത്തി കൊടുക്കുക കേട്ടോ, അതിൻ്റെ ഉള്ളിൽ അപ്പുറത്തേക്ക് വിട്ടു പോവാതെ അന്ന് അകത്തി കൊടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കസ്റ്റാർഡ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. ഏതെങ്കിലും ഒരു നോസിൽ വെച്ചിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഹോള് ഉള്ള ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോസിൽ ഇറക്കി വെച്ചിട്ട് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം പ്രസ് ചെയ്താൽ പുറത്തേക്ക് ചാടിപ്പോവും, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഇത് പെട്ടെന്ന് പുറത്തേക്ക് ചാടിപ്പോന്നു. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് പൊങ്ങി വീർത്ത് വരുമ്പോൾ തന്നെ. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ എല്ലാ അതിലും നിറച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കാരമൽ ബ്രൂലെ എന്ന് പറഞ്ഞ ഒരു ഡോണറ്റാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഒരെണ്ണേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ സോഫ്റ്റും പുറമേ നല്ല തിക്കും ആയിരിക്കും. തിക്ക് ലെയർ കാരമലുണ്ടാവും. കാരമൽ ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്താൽ മതി. അതാണ് കാരമൽ ബ്രൂലെ എന്ന് പറയുന്നത്. ക്രീം ബ്രൂലെ എന്ന് പറഞ്ഞ ഡോണറ്റ് അതാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാനാണ്. ഇത് പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു തരത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഷുഗറ് അതേപോലെ സിന്നമണും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, വീഡിയോൻ്റെ താഴെയുള്ളത്. അതെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് എടുക്കുക. എല്ലാം ഇതുപോലെ സോസ് നിറച്ചിട്ട് നമുക്ക് ഈ ഷുഗറ് അതേപോലെ സിന്നമൺ പൊടിച്ചതിലേക്ക് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഡോണറ്റ് ഉണ്ടാക്കുന്ന ഡോ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഈ നട്ട്മെഗ് ഉണ്ടല്ലോ, ജാതിക്കയുടെ കുരു, അത് പൊടിച്ചത് നമുക്ക് ഈ ഡോവിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഡോ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കസ്റ്റാർഡ് ഫില്ലിംഗ് ഉപയോഗിച്ച് രണ്ട് തരത്തിൽ ഡോണറ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് ഞാനിവിടെ കാണിച്ചു തന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീനൂസ് കിച്ചൻ വേൾഡ്.